ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ ശരീരം മുഴുവൻ നിറം വെക്കാൻ സഹായിക്കുന്ന ഒരു അടിപൊളി ബാത്തിങ് പൗഡറാണ്. ഇത് നല്ല കിടുക്കാച്ച റിസൾട്ട് കിട്ടുന്ന ഒരു പൗഡറാണ്. നമുക്ക് സോപ്പിന് പകരമൊക്കെ ഇത് ഡെയിലി യൂസ് ചെയ്യാവുന്നതാണ്, ഒരു കുഴപ്പമില്ല. നമ്മളിത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അടിപൊളി റിസൾട്ട് തന്നെ കിട്ടും. നമ്മുടെ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആവുകയും നമ്മുടെ സ്കിന്നിലുണ്ടാവുന്ന ഡെഡ് സ്കിൻസൊക്കെ മാറ്റിയിട്ട് സ്കിൻ നല്ല സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് ആക്കുകയും ചെയ്യും. ഇതിന് നമുക്ക് മെയിനായിട്ട് വേണ്ടത് നമ്മുടെ ബീട്രൂട്ട് തന്നെയാണ്. ഞാനിവിടെ നന്നേ ചെറുതും അല്ല എന്നാൽ നന്നേ വലുതും അല്ല, ഒരു മീഡിയം സൈസിലുള്ള ബീട്രൂട്ടാണ് എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ട് തൊലിയൊക്കെ കളഞ്ഞ് നല്ലപോലെ കഴുകിയിട്ട് കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളായി മുറിച്ച് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്രേറ്റ് ചെയ്യാം. നമുക്ക് അരയ്ക്കാനുള്ള എളുപ്പത്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് അരച്ചെടുക്കാം. ഇനി അരച്ചെടുത്ത ഈ പേസ്റ്റ് നമുക്ക് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. തുണിയിൽ അരിക്കുന്നതാണ് കൂടുതലും നല്ലത്. പക്ഷേ ഞാനിപ്പോൾ അരിപ്പയിലാണ് അരിക്കുന്നത്. തുണിയിൽ അരിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു പൊടി പോലും ഇല്ലാതെ ഇതിൻ്റെ ജ്യൂസ് മാത്രം വേർതിരിച്ചെടുക്കാൻ പറ്റും. ബീട്രൂട്ട് നമ്മൾ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നതും അതുപോലെ തന്നെ സ്കിന്നിൽ അപ്ലൈ ചെയ്യുന്നതും പിന്നെ ഹെയറിൽ അപ്ലൈ ചെയ്യുന്നതും ഒക്കെ വളരെ നല്ലതാണ്. ബീട്രൂട്ട് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റൻ ചെയ്യാനും അതുപോലെ തന്നെ സ്കിന്നിലുണ്ടാവുന്ന ഡാർക്ക് സ്പോട്ട്സും പിഗ്മെൻറ്റേഷനൊക്കെ മാറ്റിയിട്ട് സ്കിന്നിന് നല്ലൊരു ഗ്ലോ കിട്ടാനും ഹെൽപ്പ് ചെയ്യും. കൂടാതെ ഇത് നമ്മൾ ഹെയറിൽ അപ്ലൈ ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ മുടി വളർച്ച കൂട്ടുകയും മുടി കൊഴിച്ചിൽ തടയുകയും മുടിക്ക് നല്ല ഒരു അതായത് മുടി നല്ല ആരോഗ്യത്തോടെ വളരാൻ ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ നമ്മുടെ ബീട്രൂട്ട് ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചെറിയ ചെറിയ തരികളൊക്കെ ഉണ്ട്, കാരണം ഞാൻ അരിപ്പയിൽ അരിച്ചുകൊണ്ടാണ്. നമ്മൾ തുണിയിൽ അരിക്കുകയാണെങ്കിൽ ഈ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. പക്ഷേ ഈ ചെറിയ തരികൾ ഉണ്ടായെന്ന് വെച്ചൊക്കെ വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ നമുക്ക് ഒഴിച്ചുകൂടാനാവാത്ത മറ്റൊരു ഇൻഗ്രീഡിയൻറ്റും കൂടി ഉണ്ട്, അത് ഞാൻ ഇത് ഉണ്ടാക്കുന്ന സമയത്ത് പറയാം. അപ്പം ഞാനിത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചീനച്ചട്ടിയാണ് എടുക്കുന്നത്. അപ്പോൾ ചീനച്ചട്ടി നന്നായിട്ടൊന്ന് ചൂടാവുന്ന സമയത്ത് നമ്മുടെ ബീട്രൂട്ടിൻ്റെ ജ്യൂസ് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. അതായത് തിളയ്ക്കുന്ന വരെ നിങ്ങൾക്ക് തീ കൂട്ടി വെക്കാം. തിളച്ച് കഴിഞ്ഞാൽ ഒന്ന് തീ കുറച്ച് വെച്ചിട്ട് ചെറു തീയിൽ ഇത് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണം. ഞാനിത് അരച്ചെടുക്കുന്ന സമയത്ത് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിരുന്നു, അപ്പോഴാണ് നന്നായിട്ടൊന്ന് അരഞ്ഞ് കിട്ടിയത്. മിക്സിയുടെ ജാറിന് ചെറിയ മൂർച്ച കുറവുണ്ട്, അതുകൊണ്ടാണ് വെള്ളം ചേർക്കേണ്ടി വന്നത്. നിങ്ങൾക്ക് വെള്ളം ചേർക്കാതെ അരച്ചെടുക്കാം, കുഴപ്പമൊന്നുമില്ല. ഇനി വെള്ളം ചേർത്തു എന്ന് വെച്ചും കുഴപ്പമൊന്നുമില്ല, അത് നമ്മളിങ്ങനെ വറ്റിച്ചെടുക്കുന്ന സമയത്ത് അതിൻ്റെ ജലാംശമൊക്കെ പോയിക്കോളും. അപ്പോൾ നമ്മുടെ ബീട്രൂട്ട് ജ്യൂസിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റിയിട്ട് ഒന്ന് കുറുകി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് അടുപ്പത്ത് നിന്ന് വാങ്ങി വെക്കാം. ഇനി ഇതൊന്ന് ചൂടാറുന്നതിന് മുന്നേ തന്നെ ഞാൻ ആ നേരത്തെ പറഞ്ഞിട്ടുള്ള ആ ഒരു ഇൻഗ്രീഡിയൻറ്റ് നമുക്ക് ചേർത്ത് കൊടുക്കണം. അത് മറ്റൊന്നുമല്ല, നമ്മുടെ അരിപ്പൊടിയാണ്. ഞാനിവിടെ പച്ചരിയുടെ പൊടിയാണ് എടുത്തിട്ടുള്ളത്. പുട്ടിൻ്റെ അതായത് നമ്മൾ പുട്ടൊക്കെ ഉണ്ടാക്കുമ്പോൾ എടുക്കുന്ന ടൈപ്പ് പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്, ആ തരിതരി പോലുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നൈസായിട്ടുള്ള പൊടിയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം, ഇല്ലെങ്കിൽ കടലപ്പൊടി ചേർത്ത് കൊടുക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടാനുസരണം നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി വീണ്ടും പൊടി നമുക്ക് ചേർക്കണമെങ്കിൽ ഇതൊന്ന് മിക്സ് ചെയ്ത് നോക്കിയതിന് ശേഷം നമുക്ക് പൊടി ചേർത്ത് കൊടുക്കാം. ഇതിലിപ്പോൾ കുറച്ചുകൂടെ പൊടിയുടെ ആവശ്യമുണ്ട്, അതുകൊണ്ട് തന്നെ ഞാൻ ഒരു ബൗളും കൂടി അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്.
ഇനി കൈവച്ചും കൂടി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കട്ട കെട്ടിയിട്ടുള്ളതൊക്കെ നന്നായിട്ട് നല്ല പോലെ പൊടിച്ചു കൊടുക്കണം. അപ്പം നമ്മുടെ എഫക്റ്റീവായിട്ടുള്ള ബാത്തിങ് പൗഡർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നിങ്ങൾ രണ്ടാഴ്ച യൂസ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ വ്യത്യാസം മനസ്സിലാവും. നല്ല അടിപൊളി റിസൾട്ടാണ്. പിന്നെ നിങ്ങൾ ഈ സോപ്പൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്കിൻ ഡ്രൈ ആയി പോവും. ഇങ്ങനെയുള്ള ബാത്തിങ് പൗഡറൊക്കെ നമ്മൾ ശീലമാക്കി കഴിഞ്ഞാൽ നമ്മുടെ ആ ഡ്രൈനെസ്സൊക്കെ മാറ്റി നമ്മുടെ സ്കിൻ നന്നായിട്ട് സ്മൂത്ത് ആക്കാനും അതുപോലെ തന്നെ നന്നായിട്ടൊരു സോഫ്റ്റ് ആക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും. ഇനി നമുക്കിതൊരു എയർടൈറ്റായിട്ടുള്ള പാത്രത്തിലേക്ക് മാറ്റാം. നമ്മളിത് എടുക്കുന്ന സമയത്ത് വളരെ സൂക്ഷിച്ചെടുക്കുക. നമ്മൾ കുറച്ച് നമുക്ക് ആവശ്യത്തിനുള്ളത് എടുത്തതിന് ശേഷം അതുപോലെ തന്നെ നന്നായിട്ട് അതിനെ മൂടിയിടുക. അല്ലെങ്കിൽ ഇത് വേഗം ചീത്തയായി പോവും. ഇല്ലെങ്കിൽ നമുക്കിത് എത്ര കാലം വേണമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ളത് ഒരു മാസമൊക്കെ യൂസ് ചെയ്യാം. ഞാനിതിൽ നിന്നും കുറച്ചെടുത്തിട്ട് എൻ്റെ കയ്യിൽ അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം. നിങ്ങൾക്ക് ഇത് മിക്സ് ചെയ്യാൻ വേണമെങ്കിൽ പാലെടുക്കാം, തൈരെടുക്കാം, അല്ലെങ്കിൽ നമ്മുടെ ഉരുളക്കിഴങ്ങിൻ്റെ ജ്യൂസ് എടുക്കാം, തക്കാളിയുടെ ജ്യൂസ് എടുക്കാം, റോസ് വാട്ടർ എടുക്കാം, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. ഇല്ലെങ്കിൽ നമ്മുടെ സാദാ പച്ചവെള്ളത്തിലായാലും മിക്സ് ചെയ്താൽ മതി. ഞാനിപ്പോൾ ഏതായാലും സാദാ നമ്മുടെ വെള്ളത്തിലാണ് മിക്സ് ചെയ്യാൻ പോകുന്നത്. കൈ ജസ്റ്റ് ഒന്ന് നനച്ചു കൊടുത്തതിന് ശേഷം വേണം അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് മൈൽഡായിട്ട് ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് സ്ക്രബ് ചെയ്ത് കൊടുക്കണം. എന്നിട്ടിത് 10 മിനിറ്റ് നമ്മുടെ കയ്യിൽ തന്നെ വെക്കണം. അതിനുശേഷം നമുക്കിത് വാഷ് ചെയ്ത് കളയാം. നമ്മുടെ സ്കിന്നിൽ എന്തെങ്കിലും ടാനും അതുപോലെ തന്നെ കറുത്ത പാടുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് റിമൂവ് ചെയ്യാൻ ഇത് ഹെൽപ്പ് ചെയ്യും. പക്ഷേ ഇത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യണം. ഒറ്റ യൂസിൽ തന്നെ നമ്മുടെ സ്കിൻ നന്നായിട്ട് സ്മൂത്ത് ആവും, അതുപോലെ തന്നെ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു ബ്രൈറ്റ്നസ് ഒക്കെ കിട്ടും. ഇത് നിങ്ങൾക്ക് ഫേസിലും അപ്ലൈ ചെയ്യാം. കാരണം പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ആഴ്ചയിൽ ഒരു പ്രാവശ്യം ഇത് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ട് മസാജ് ചെയ്ത് ഒരു സ്ക്രബ് പോലെ ഇത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇത് ഫേസിൽ ഡെയിലി യൂസ് ചെയ്യാൻ പറ്റില്ല, നിങ്ങൾക്ക് ബോഡിയിൽ ഇത് ഡെയിലി യൂസ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. കുഞ്ഞു കുട്ടികൾക്കും ഇത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അവരുടെ സ്കിൻ ബ്രൈറ്റനിങ്ങിനും അതുപോലെ തന്നെ സ്കിൻ ലൈറ്റനിങ്ങിനൊക്കെ ഇത് ഒരുപാട് സഹായിക്കും. പക്ഷേ ഇത് ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നൈസ് ആയിട്ടുള്ള പൊടി വേണം എടുക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് കടലപ്പൊടി യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നൈസ് ആയിട്ടുള്ള അരിപ്പൊടി യൂസ് ചെയ്യാം. ഒരിക്കലും തരിതരി പോലുള്ള പൊടി എടുക്കാൻ പാടില്ല. എൻ്റെ കൈയിൻ്റെ വ്യത്യാസം എത്രത്തോളം നിങ്ങൾക്ക് മനസ്സിലാവുമെന്നറിയില്ല. നന്നായിട്ട് ടാനൊക്കെ റിമൂവ് ആയിട്ടുണ്ട്, കൂടാതെ സ്കിൻ നന്നായിട്ട് സ്മൂത്ത് ആയിട്ടുണ്ട്. പിന്നെ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു ബ്രൈറ്റ്നസ് ഒക്കെ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ എന്തായാലും ഈ ബാത്ത് പൗഡർ ഒന്ന് ഉണ്ടാക്കി നോക്കുക. നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് ഹെൽപ്പ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോയിൽ കാണാം.